നമസ്കാരം ഞാൻ രാജി തോപ്പിൽ അറിവുള്ള എന്ന ഈ ചാനലിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കിടപ്പുമുറിയെക്കുറിച്ചാണ് അല്ലെങ്കിൽ ശയനമുറി അത് എവിടെയാണ് അതിന്റെ സ്ഥാനം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം കിടപ്പുമുറിക്ക് തന്നെയാണ് ഈ മുറിയെക്കുറിച്ച് വാഴ്ത്താത്ത പുരാണങ്ങൾ പോലുമില്ല ശയനമുറിയെ കുറിച്ച് ഏറ്റവും വിശദമായ വിവരണം നൽകുന്നത് ബ്രഹത് സംഹിതയിലാണ് ഒരു രാജാവ് തന്റെ രാജ്യം എത്ര വലുതാണെങ്കിലും തലസ്ഥാന നഗരിയിലെ കൊട്ടാരം പണിയു കൊട്ടാരത്തിൽ തന്നെ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് രതികക്ഷ അഥവാ പള്ളിയറയ്ക്കായിരിക്കും പള്ളിയറയിൽ തന്നെ രാജാവ് ഏറ്റവും പ്രാധാന്യം നൽകുന്നത് കിടക്കയ്ക്കാണ് ഈ പ്രാധാന്യങ്ങളെക്കാൾ ഏറ്റവും ഏറ്റവും പ്രാധാന്യം നൽകുന്നത് ഏറ്റവും വിശിഷ്ടവും വിശിഷ്ടമായ പ്രാധാന്യം നൽകുന്നത് കിടപ്പറ തന്നോടൊപ്പം പങ്കിടുന്ന പട്ടമഹിഷിക്കായിരിക്കും രതികക്ഷ എന്നത് സംസ്കൃത പദമാണ് രതി എന്നാൽ കാമദേവന്റെ പത്നി അല്ലെങ്കിൽ കാമദേവത എന്നർത്ഥം കൂടിയുണ്ട് അങ്ങനെ ഇച്ഛയ്ക്ക് അനുയോജ്യമായ ഇടം അല്ലെങ്കിൽ ആഗ്രഹ പൂർത്തീകരണത്തിന് ഉത്തമമായ സ്ഥാനം എന്ന അർത്ഥത്തിലാണ് പുരാണങ്ങൾ ശയനമുറിയെക്കുറിച്ച് വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഒരു പുരുഷായുസ്സിൻ്റെ ഏറ്റവും സന്തോഷകരവും അർത്ഥപൂർണവുമായ കാലം കഴിച്ചുകൂട്ടേണ്ടതുള്ളതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുത്തു വേണം ശയനമുറിയുടെ നിർമ്മാണം നടത്തുവാൻ ശയനമുറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമായിരിക്കും അല്ലെങ്കിൽ തെക്ക് വശത്തായിരിക്കും അതിന് ഉത്തമമായ ചുറ്റളവിലുള്ള കണക്കുകൾ ആവശ്യമാണ് അങ്ങനെ വരുമ്പോൾ 20 കോൽ 8 അംഗുലം ചുറ്റു വരുന്ന ഒരു കണക്ക് ശയനമുറിക്ക് ഏറ്റവും ഉത്തമമായ കണക്കാണ് ബാല്യാവസ്ഥയിലുള്ള കണക്കാണ് കണക്കുകളിൽ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം പ്രതി വായോയോഗം ഇതുള്ളൂ എന്ന പ്രമാണമനുസരിച്ച് 5 അവസ്ഥയിലൂടെ കണക്ക് പോകുന്നു അതിൽ ബാല്യാവസ്ഥ യൗവനാവസ്ഥ കൗമാരാവസ്ഥ ഇതൊക്കെ ഉത്തമമായ കണക്കുകളാണ് ബാല്യാവസ്ഥയിലുള്ള 20 കോൽ 8 അംഗുലം വരുന്ന ചുറ്റളവ് വരുന്ന കണക്ക് കിടപ്പുമുറിക്ക് ഏറ്റവും നല്ല കണക്കാണ് സാധാരണ വീടുകളിലൊക്കെ അത്തരം 20 കോൽ 8 അംഗുലം വരുന്ന ചുറ്റളവ് വരുന്ന കണക്കുകളാണ് സാധാരണ വീടുകളിലൊക്കെ എടുക്കാറ് അതായത് നീളവും വീതിയും കൂടി കൂട്ടിക്കഴിയുമ്പോൾ 732 സെൻറ്റിമീറ്റർ വരുന്ന കണക്ക് ഇനി കുറച്ചുകൂടി താഴോട്ട് വരുമ്പോൾ ചെറിയ വീടുകളാണെങ്കിൽ 16 കോൽ 8 അംഗുലം വരുന്ന ചുറ്റളവ് വരുന്ന കണക്കെടുക്കാം 588 സെൻറ്റിമീറ്റർ നീളം വീതിയോട് കൂട്ടിക്കുമ്പോൾ 588 സെൻറ്റിമീറ്റർ വരുമ്പോൾ അല്ലെങ്കിൽ 540 സെൻറ്റിമീറ്റർ വരുന്ന 15 കോൽ 16 വരുന്ന ചുറ്റളവ് വരുന്ന അതും എടുക്കാറുണ്ട് അതൊക്കെ ചെറിയ വീടുകൾക്ക് ഏറ്റവും ഉത്തമമായത് 20 കോൽ 8 അംഗുലം 732 സെൻറ്റിമീറ്റർ വരുന്ന കണക്കാണ് ഇനി വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വരുന്ന മുറി വാർദ്ധക്യമായവർക്കും തെക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന മുറി അതിഥികൾക്കും വടക്ക് കിഴക്ക് ഭാഗത്ത് വരുന്ന മുറി അടുക്കളയ്ക്കും അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും അതുകൊണ്ട് തന്നെ പൂജാമുറിക്കും ഉപയോഗിക്കാം ഇതാണ് ബെഡ്റൂം ഒരു വീട് നിർമ്മിക്കുമ്പോൾ ബെഡ്റൂമിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനം അറിഞ്ഞിരിക്കേണ്ടത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അല്ലെങ്കിൽ തെക്ക് വശത്താണ് അത് മാസ്റ്റർ ബെഡ്റൂം ആ വശത്ത് തന്നെ വരണം പുരാണങ്ങൾ പോലും അതിനെ അത്തരം ദിക്കുകളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരം ദിക്കുകളാണ് ഏറ്റവും ഉത്തമമായെന്ന് ഗ്രന്ഥങ്ങളിലൊക്കെ എഴുതപ്പെട്ടിരിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം